അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മൾ വന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കത്തിക്ക വാങ്ങണം വിറകിൽ നിന്ന്. ഒരു വിറകിന്റെ മരക്കഷ്ടത്തിൽ നിന്ന് നമ്മളൊരു കിടിലം പോട്ട്, അതായത് 100% മരം കൊണ്ട് ഉണ്ടാക്കണ ഒരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പോട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് നോട്ടാ. ചില ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് എടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നോക്കിയാൽ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ തന്നെ കിട്ടും. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കത്തിക്കാൻ വേണ്ടി വാങ്ങിയ മരത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു കഷ്ണം കേട്ടോ എടുത്തുള്ളത് ഇന്നത്തെ നമ്മുടെ പോട്ടിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അടിപൊളിയാണ് കാണാൻ. ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ ആര്യവേപ്പാണ്. അതിൻ്റെ ആ ഒരു കയ്പുള്ള മണം ഉണ്ടല്ലോ, ആ ഒരു മണത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ആര്യവേപ്പാണെന്ന്. അങ്ങനെ നമ്മുടെ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഈ ഒരു മരക്കഷ്ണത്തിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്ക് തുരന്നെടുക്കണം, അതായത് നമുക്ക് മണ്ണ് നിറക്കാനുള്ള ഭാഗം. അപ്പോൾ ഈ ഒരു വരച്ച് എടുക്കുന്നത് നമുക്കിഷ്ടമുള്ള ഷേപ്പിലും വലുപ്പത്തിലും നമുക്ക് വരച്ചെടുക്കാട്ടോ. നമ്മൾ ഏകദേശം ഒരു റൗണ്ട് പോലൊക്കെയാണ് വരച്ചത്. അത് കഴിഞ്ഞ് നമ്മളത് തുരക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഡ്രില്ലിംഗ് മെഷീനാണ്. ഇങ്ങനെയുള്ള ഡ്രില്ലിംഗ് മെഷീൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് തുരന്നെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളെ അടുത്ത് നമുക്ക് ഏതാണോ കിട്ടണത് അത് ഉപയോഗിച്ചിട്ട് തുരന്നാൽ മതി. അങ്ങനെ നമ്മൾ ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്യണത്. ഇതിന് പകരം നമ്മുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ ആണെങ്കിലും പറ്റും. അതിന് നമ്മൾ ഇതേപോലെ കുറേ ഹോളിട്ടിട്ടുണ്ട്, അതായത് ഇനി ഈ ഹോളൊക്കെ കൂടി നമ്മൾ ചെത്തിയെടുക്കുക അല്ലെങ്കിൽ ഒരു ഉള്ളി വെച്ച് അങ്ങ് വെട്ടിയെടുക്കാന്നാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ നമ്മളിത് ഒരു കുഞ്ഞുള്ളി വെച്ചിട്ട് അങ്ങനെ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ സമയം എടുക്കുന്നുണ്ട്, കാരണം ഇതിന് ഇങ്ങനെ മുറിച്ചെടുക്കാനുള്ള ഡ്രില്ലിംഗ് ബിറ്റൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളിതേപോലെ വെട്ടി വെട്ടിയെടുക്കുന്നുള്ളൂ. ഉള്ളി വെച്ചിട്ട്, സാധാ ഉള്ളി വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ആദ്യത്തെ ലെയർ തുരന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അതായത് ആദ്യം നമ്മൾ കുറേ ഹോളിട്ടില്ലേ ആ ഹോളൊക്കെ നമ്മൾ തുരന്നെടുത്തിട്ടുണ്ട് കേട്ടാ. ഇപ്പോൾ ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. ഇതൊരു ഏകദേശം 1-1.5 inch താഴ്ചയുണ്ട് കേട്ടോ നമ്മൾ ഈ തുരന്നത്. നമ്മുടെ ഈ കാറ്റസ് പോലത്തതൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ സെക്യുലൻറ്റ് പ്ലാന്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താം നമ്മൾ കുഴിച്ചിടാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിതൊന്നും കൂടെ കുറച്ചും കൂടെ ആഴം കൂട്ടണം. എന്നാ വേണ്ടിയിട്ട് നമ്മളെ വീണ്ടും കുറച്ചും കൂടെ വലിയ ഡ്രില്ലിംഗ് ബിറ്റ് ഇട്ടിട്ട് അങ്ങ് തുരക്കാൻ തുടങ്ങാം കേട്ടോ. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ കുറേ കുറേ ഹോളിടാ ചെയ്യണത്, എന്നിട്ടത് നമ്മൾ ഉളി വെച്ചിട്ട് അങ്ങ് ചെത്തിയെടുക്കും. പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡ്രില്ലിംഗ് മെഷീൻ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ ഡ്രില്ലിംഗ് മെഷീൻ മതി. അതും അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ഉളിയായാലും നമുക്ക് ഇതേപോലെ കൊത്തി കൊത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ആഴുണ്ടാ. ഇത് നമ്മൾ ചെത്തിയെടുത്തത് കുറച്ചും കൂടെ വീതി കൂടിയ ഈ ഒരു ഉളി വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് കുഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ 90 രൂപ കൊടുത്തിട്ട് ഒരു പുതിയ ഇതാ ഇതേപോലത്തെ ഒരു ഉളി വാങ്ങിയെടുത്തിട്ടുണ്ട്. 90 രൂപ മാത്രമല്ല കേട്ടോ, 30 രൂപ പിടിക്ക് വേറെ കൊടുക്കണം. അതിന് നമ്മൾ രണ്ടാമത്തെ സെറ്റും ഇതേപോലെ തുരന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹാൻഡിൽ ഗ്രൈൻഡറാണ്, അതായത് നമ്മൾ തുരന്നെടുത്തത് അത്ര ഷേപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇറഗുലാരിറ്റീസും കുഴിയും അതൊക്കെ ഒരു കുറച്ച് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹാൻഡിൽ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിന് പകരം നമ്മുടെ ഹാൻഡിൽ ആംഗിൾ ഗ്രൈൻഡർ ഇല്ലേ, അത് ഉപയോഗിച്ചാലും മതി. പിന്നെ നിർബന്ധമൊന്നുമില്ല, അത് ചട്ടിൻ്റെ ഉൾഭാഗം ഒന്നും കാണാൻ പോകണില്ലല്ലോ, നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യണതല്ലേ. പക്ഷെ നമ്മളൊന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണതേ ഉള്ളൂ. അങ്ങനെ നമ്മളിതിൻ്റെ വക്കും സൈഡും എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുകയാണ്, മിനുസപ്പെടുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ മിനുസപ്പെടുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെയധികം സമയമൊന്നും ഇതിൽ കളയേണ്ട ആവശ്യമില്ല, മണ്ണിട്ടിട്ട് അടി പോകേണ്ട ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് കാണുന്ന ഇതിൻ്റെ മുകൾ ഭാഗം ഈ ഒരു വക്ക് നമ്മൾ ഇതേപോലെ ഒരു സാൻഡ് പേപ്പർ ഗ്രൈൻഡിംഗ് വീൽ ഇട്ടിട്ട് ഒരു ഹാൻഡിൽ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് അങ്ങ് അടിപൊളിയായിട്ട് പോളിഷ് ചെയ്യാട്ടാ. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ ഇട്ടിട്ട് എഴുതിയാലും നമുക്ക് ഇതേപോലെ പോളിഷ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇതേപോലെ ചുമ്മാ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഈ പോട്ടിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഭാഗമാണ് ഈ ഒരു വക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഇതേപോലെ നന്നായി തന്നെ പോളിഷ് ചെയ്യണത്. കാണുമ്പോൾ നമ്മുടെ പോട്ട് ഒന്ന് മൊഞ്ചാവണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇത് വലിയൊരു പണിയുള്ള കാര്യമൊന്നുമല്ല, ഇതേപോലെ ഒരു സാൻഡ് പേപ്പറിൻ്റെ ഗ്രൈൻഡിംഗ് വീൽ വെച്ചിട്ട് ചുമ്മാ അങ്ങ് വെച്ച് കൊടുത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നല്ല മിനുസമായിട്ടുണ്ട്, നമ്മുടെ പഴയ കളറൊക്കെ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതായത് മുഴുവനായിട്ട് വാർണിഷ് അടിക്കണം. ഇത് മരമായതുകൊണ്ട് തന്നെ വെള്ളം നനഞ്ഞാലും നമ്മുടെ പോട്ട് കേടുവരരുത്. അതിനുവേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വുഡൻ വാർണിഷാണ്, സ്ലീക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു പാത്രത്തിന് 70 രൂപയാണ് MRP ഉണ്ടെങ്കിലും നമുക്കൊരു 65 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ നമ്മൾ നല്ല കട്ടി തന്നെ ഡയല്യൂട്ടൊന്നും ചെയ്യാതെ ഈ ഒരു വുഡൻ വാർണിഷ് അടിക്കണം. വുഡൻ വാർണിഷ് അടിക്കുന്നതുകൊണ്ട് ഈ ഒരു വെള്ളം നനയാതിരിക്കാന്ന് മാത്രമൊന്നുമല്ല, കാണാനും നല്ല അടിപൊളിയാണ്. ഈ ഒരു വുഡൻ വാർണിഷിൻ്റെ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൂടി ആകുമ്പോൾ ഈ ഒരു മാറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല അടിപൊളി ലുക്കൂടെ കൊടുക്കൂട്ടോ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് വാർണിഷ് അടിക്കുകയാണ്, നല്ല കട്ടിയിൽ തന്നെ അടിച്ചു കൊടുക്കുകയാണ്. കാരണം
വെള്ളം നനഞ്ഞാലും നമ്മുടെ ബോട്ട് കേടുവരരുത്. അതുകൊണ്ട് തന്നെ മുകളിൽ മാത്രമല്ല അകത്തും പുറത്തും സൈഡിലും അങ്ങനെ മൊത്തമായിട്ട് നമ്മൾ വാർണിച്ചടിക്കുകയാണ്. ഈ ഒരു ടെക്സ്ചറുള്ള ഇതിനകത്ത് വരെ നമ്മൾ നല്ല കട്ടിൽ തന്നെ വാർണിച്ചടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉണങ്ങാൻ കുറച്ചൊക്കെ സമയം അനുവദിക്കണം കേട്ടോ. ഒരു 4-5 മണിക്കൂർ വേണ്ടി വരും ഇത് ഉണങ്ങി കിട്ടാൻ. അങ്ങനെ നമ്മുടെ ബോട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണെന്ന്. ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്ക് ഇത് അടിപൊളിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയാം. നമ്മൾ താഴെ വരെ ഈ ഒരു വാർണിഷ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ബോട്ടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. നല്ലൊരു തിളക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു കളറും നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അത്യാവശ്യം ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെടി വേണമല്ലോ നമുക്കിതിൽ കുഴിച്ചിടാൻ പറ്റും. കണ്ടാ നല്ല ലുക്കൊക്കെ ഉണ്ട് നമ്മുടെ ഒരു പോട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിനി ഇതിൽ മണ്ണ് നിറച്ച് ചെടി കുഴിച്ചിടാൻ പോവാണ്. ആർക്കെങ്കിലും ഇതേപോലെ മണ്ണ് നേരിട്ട് നിറക്കുമ്പോൾ നമ്മുടെ വുഡ് കേടുവരുന്ന് തോന്നുകയാണെങ്കിൽ താഴെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ചിട്ട് വെക്കുക. പക്ഷേ കവർ പുറത്ത് കാണരുത് കേട്ടോ, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ ഈ ഒരു ചെടിയാണ് നമ്മളിതിൽ കുഴിച്ചിടുന്നത്. ഈ ചെടിയുടെ പേരൊന്നും ചോദിക്കണം കേട്ടോ, അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമാവും. എന്നാൽ നമ്മൾ ചെടി കുഴിച്ചിട്ടിട്ട് അതേപോലെ ഫുള്ള് മണ്ണൊക്കെ നിറച്ച് അടിപൊളിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ സിറ്റൗട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ മണ്ണ് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കല്ലിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ മണലിലൊക്കെ വരുമ്പോൾ ആ മണലിൽ നിന്ന് പറക്കിയെടുക്കുന്ന കല്ലുണ്ടല്ലോ, അതാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണോ കിട്ടുന്നത് ആ കല്ലിട്ട് കൊടുത്താൽ മതി. അതുകൂടി ഇട്ടതിന് ശേഷം നമ്മളിത് കുറച്ചങ്ങ് ആദ്യമായിട്ട് നനച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാരണ ചെടിയൊക്കെ കുഴിച്ചിട്ട് നനച്ച് കൊടുക്കില്ലേ, അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പോട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ തന്നെ അടിപൊളിയാന്ന് പറയണമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അടിപൊളിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതിയാൽ മതി. വെള്ളം നനക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമ്മുടെ വാർണിഷ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ആ തടിയിൽ പിടിക്കണില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ വാർണിഷ് അടിച്ചതും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും ചോദിക്കുക, ഇൻസ്റ്റാഗ്രാമിലും ചോദിക്കുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം പറയുക. ഒന്നും ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എഴുതിയ വേണം കേട്ടോ. എന്തായാലും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് കത്തിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു വിറകിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കിയത്. ചിലവൊന്നുമില്ല. ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയമാണ്, അത് ഒരു ചിലവ് തന്നെയാണ്. എന്നാലും നമുക്ക് ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്, നല്ല ക്ലാസ് ലുക്കാണ്. അപ്പോൾ നമുക്കിത് വീട്ടിനകത്തും പുറത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു പോട്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പോട്ട്. കണ്ടാ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. ഒരു 2 കിലോ വെയിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു 2 ലിറ്ററിൻ്റെ സ്പേസ് ഇതിലുണ്ടാവും കേട്ടോ. പിന്നെ ഈട്ടൊരു ടെക്സ്ചർ ഉണ്ടല്ലോ, ഇത് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ടെക്സ്ചർ ഇല്ലാത്ത മരമാണെങ്കിൽ, ഇതൊരു അരിവെപ്പിൻ്റെതായതുകൊണ്ടാണ് ഇത്ര നല്ല ടെക്സ്ചർ ഉള്ളത്. ടെക്സ്ചർ ഇല്ലാത്ത മരമാണെങ്കിൽ നമുക്കിത് ഫുള്ള് കളഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടൊന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതി. അപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഔട്ട്ഡോറാണെങ്കിൽ ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ എത്ര അധികം വാട്ടർ പ്രൂഫ് ആവാൻ, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആണ് ഒരു പരിധി വരെ, അതിന് കാരണം നമ്മൾ എല്ലായിടത്തും വാർണിഷ് അടിച്ചതാണ്. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളൂ, ഒരു കുഞ്ഞ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ കത്തിക്കാൻ വാങ്ങണ വിറകിൽ നിന്നുണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ആയിട്ട് ചെയ്തോട്ടാ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കനോട് ഞാൻ കയറുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും മൊബൈലിൽ തന്നെ കിട്ടും. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാറ് എല്ലാവർക്കും. ബൈ ബൈ.